चैतन्य रूपम अमृत स्वरूपम सकलानुग्रह भागवतम मनुष्य रूपेषु कृष्णस्वरूपम नमामि मल्लियोर्वाळुम तिरुमेनि पदम ओम गम गणपते नमः ओम सम सरस्वती नमः ओम नमो भगवते वासुदेवाय ओम नमो नारायणाय ओम ह्रीं नमः शिवाय ओम ऐं ह्रीं क्लीं चामुंडाई विच्चै नमः हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे ഒരു മഹാഗുരുനാഥന്റെ സൽചരിതത്തോടൊപ്പം രാമകഥാമാധുരി തുടരാനാണ് ഗുരുനിയോഗം. രാമകഥാമാധുരി 11-ാം ദിവസവും ഗുരുനാഥന്റെ ചരിതം 1-ാം ദിവസത്തെ 2-ാം ഭാഗവുമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ശുഭമുഹൂർത്തത്തിൽ ആരാധ്യയായ തിരുവിതാംകൂറിൻ്റെ മഹാറാണി അമ്മ തമ്പുരാട്ടി എന്ന ഞാൻ ബാല്യത്തിലെ വിളിക്കുന്ന റാണി അശ്വതിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയും ആരാധ്യനായ ഭാരതത്തിൻ്റെ കലാകാരൻ ഗാനരചന സംഗീതം ആലാപനം സംവിധാനം അഭിനയം സർവോപരി മൂകാംബിക അമ്മയുടെ മകൻ വരദാനം കൈതപ്രം തിരുമേനി തൃപ്പാദങ്ങളും അനുഗ്രഹിച്ചാണ് നമ്മൾ ഉച്ചയ്ക്ക് 12:30 മള്ളിയൂർ സൽചരിതത്തിൻ്റെ അക്കിത്തം തിരുമേനി എഴുതിയ ആമുഖവും ഈ ഗ്രന്ഥകർത്താവ് അജിതൻ തിരുമേനി എഴുതിയ ആമുഖവും വായിച്ചത്. മഞ്ഞമാഞ്ഞ ദേശവും മള്ളിയൂരും എന്നതാണ് ആദ്യത്തെ അധ്യായം. മഞ്ഞ മാഞ്ഞ ദേശവും മള്ളിയൂരും, അതുകൊണ്ട് തന്നെ കാർമേഹം മാറി. നമ്മൾ ഇന്ന് ദീപാരാധനയ്ക്ക് ചന്ദ്രനെയും തൊഴുതു, രാവിലെ സൂര്യനെയും തൊഴുതു, ദീപവും തൊഴുതു. കോട്ടയത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വടക്ക് എറണാകുളം റോഡിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാണ് കുറുപ്പന്തറ. പണ്ട് മാഞ്ഞോർ പഞ്ചായത്തിലെ വള്ളക്കടവിൻ്റെ പേര് മാത്രമായിരുന്നു കുറുപ്പന്തറ. എന്നാൽ കാലക്രമത്തിൽ കവലയുണ്ടായി, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി, ലെവൽ ക്രോസിന് ഇരുപുറവും ചെറിയൊരു നഗരമുണ്ടായി. അങ്ങനെ മാഞ്ഞൂരിൻ്റെ പൂമുഖത്തിന് കുറുപ്പന്തറ എന്ന പേരുണ്ടായി. കുട്ടനാടിൻ്റെ വടക്കേ അതിരാണ് മാഞ്ഞൂർ. സമുദ്ര നിരപ്പിൽ നിന്ന് താഴെയാണ് ഭൂമി. പടിഞ്ഞാറ് കരിപ്പാടം, അവിടെ കൃഷിയില്ല. അതിനിപ്പുറം വിശാലമായ ഗ്രാമഭൂമി, തെങ്ങും കവുങ്ങും വാഴയും മാവും പ്ലാവും ഇടതിങ്ങി നിൽക്കുന്ന പറമ്പുകൾ. കടവിനോട് ചേർന്ന നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. തോടിന് ഇരുപുറവും തെങ്ങിൻ തോപ്പുകളാണ്. മാഞ്ഞൂർ ദേശത്തിൻ്റെ ദേവത കുമാരനെല്ലൂർ ഭഗവതിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ മാഞ്ഞൂർ എന്ന സ്ഥലനാമം ഉണ്ടായതിനെ പറ്റിയും കുമാരനെല്ലൂരിലെ ദേവി മാഞ്ഞൂരിൻ്റെ ദേശാധിപതി ആയതിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന് വൈക്കം ഉദയനാപുരത്ത് ഭഗവതി പ്രതിഷ്ഠ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി. ഒപ്പം കുമാരനെല്ലൂരിൽ സുബ്രഹ്മണ്യനെയും കുടിയിരുത്തണം. അതിനായി രണ്ട് സ്ഥലത്തും വലിയ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചു. എന്നാൽ പ്രതിഷ്ഠകൾ നടന്നത് രാജാവ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. ശിവരമണ്യ പ്രതിഷ്ഠ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശ്രീകോവിലിൽ ഭഗവതി സാന്നിധ്യമാണ് കണ്ടത്. എങ്കിൽ ഭഗവതിക്ക് വേണ്ടി നിർമ്മിച്ച ഉദയനാപുരത്ത് ശിവരമണ്യ പ്രതിഷ്ഠ നടത്താമെന്ന് ചേരമാൻ പെരുമാൾ നിശ്ചയിച്ചു.
അതിനായി പിറ്റേന്ന് രാത്രി രാജാവ് വൈക്കത്തിന് വള്ളത്തിൽ യാത്രയായി. യാത്ര സുഖകരമായിരുന്നില്ല. ഇരുട്ടും കനത്ത മൂടൽ മഞ്ഞും മൂലം എങ്ങോട്ട് തുഴയണമെന്നറിയാതെ വഞ്ചിക്കാർ കുഴങ്ങി. യാത്രയിലെ വൈഷമ്യം മാറ്റിത്തരണമെന്ന് രാജാവ് ജഗജ്ജനനിയോട് നിറമിഴിയോടെ അപേക്ഷിച്ചു. നിമിഷങ്ങൾക്കകം മഞ്ഞു മാഞ്ഞു, നാട്ടു വെളിച്ചം തെളിഞ്ഞു. മനസ്സ് നിറഞ്ഞ രാജാവ് ആ പ്രദേശം മുഴുവൻ കുമാരനെല്ലൂർ ക്ഷേത്രത്തിന് ദാനം ചെയ്തു. മഞ്ഞ് മാഞ്ഞ ആ പ്രദേശമാണ് മാഞ്ഞൂരായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാഞ്ഞൂരിലെ ഭഗവതി മഠം ഇന്ന് വലിയ ക്ഷേത്രമാണ്. കുമാരനെല്ലൂർ ദേവസ്വത്തിന് കീഴിലാണ് മാഞ്ഞൂർ ഭഗവതി മഠവും. ഗ്രാമവാസികളുടെ പരദേവതയാണ് മാഞ്ഞൂർ ഭഗവതി. ഒരു കാലത്ത് കോട്ടയത്തിനും വൈക്കത്തിനും ഇടയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു കുറുപ്പന്തറ. ഏതാണ്ട് 100 കൊല്ലം മുമ്പ് കോട്ടയം വൈക്കം ജലഗതാഗത മാർഗത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രവുമായിരുന്നു കുറുപ്പന്തറ. ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്കും വൈക്കത്തിനും വള്ളങ്ങൾ സ്ഥിരമായി സർവീസ് നടത്തിയിരുന്നു. കുറുപ്പന്തറയിൽ നിന്ന് പടിഞ്ഞാട്ട് വള്ളം ഊന്നിയാൽ ചീപ്പുങ്കലിലെത്തും. കുമരകത്തിന് പോകാനും വഴി എളുപ്പം. തോട്ടിലൂടെ നേരെ വടക്കോട്ട് പോയാൽ വൈക്കമായി. ഏത് നേരവും 10-12 വള്ളക്കാർ കുറുപ്പന്തറ കടവിൽ യാത്രക്കാരെ കാത്തു കിടന്നിരുന്നു അത്രയും. കായലിലൂടെ വള്ളം തുഴഞ്ഞെത്തുന്ന യാത്രക്കാർ വൈക്കത്തിന് മുമ്പ് വിശ്രമിക്കാൻ ഇറങ്ങിയിരുന്ന പ്രധാന താവളവുമായിരുന്നു കുറുപ്പന്തറ. കുറുപ്പൻ എന്ന ഗ്രാമവാസിയുടെ മാടത്തിന് സമീപമായിരുന്നു വള്ളക്കടവ്. കുറുപ്പൻ വിശ്വസ്തനായിരുന്നു. കച്ചവടക്കാർ കുറുപ്പന്തറയിൽ എത്തിയാൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് കുറുപ്പന്റെ മാടത്തിലായിരുന്നു. പടിഞ്ഞാറ് നിന്ന് ചേനയും ചേമ്പും കയറുമായി സാധനങ്ങൾ ധാരാളം വന്നിരുന്നു. വള്ളം കടവിൽ കെട്ടിയിട്ട് കച്ചവടക്കാർ സാധനങ്ങളുമായി വീട് തോറും നടക്കും. മാറ്റ കച്ചവട സമ്പ്രദായത്തിൽ അവർ സാധനങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. കായൽ നികത്താനുള്ള സാധനങ്ങൾ വള്ളങ്ങളിൽ കൊണ്ടുപോയിരുന്നതും ഈ കടവിൽ നിന്നായിരുന്നു. കുറുപ്പനെന്നില്ല, ഈ നന്മയുടെയും ലാളിത്യത്തിൻ്റെയും സ്മൃതിബിംബമായി കുറുപ്പന്തറ എന്ന പേര് നിലനിൽക്കുന്നു. കുറുപ്പന്തറയ്ക്ക് പെരുമ കൂട്ടിയ മറ്റൊരു സംഭവം ഉണ്ടായത് 1911 സ്പെയിനിൽ നിന്ന് 3 വലിയ ഓട്ടുമണികൾ ഒരു നാൾ കടവിൽ വന്നെടുത്തു. കുറവിലങ്ങാട് പള്ളിയിലേക്കായിരുന്നു മണികൾ. കൂട്ടിക്കെട്ടിയ വലിയ ചങ്ങാടത്തിൽ എത്തിച്ചേർന്ന മണികൾ കുറെ കാലം കടവിൽ അങ്ങനെ കിടന്നു. എല്ലാം കൂടി 3000 കിലോഗ്രാമിൽ കൂടുതലുണ്ടായിരുന്നു. ആ ബ്രഹ്മാണ്ഡ മണികൾ പള്ളി വരെ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. ഒടുവിൽ ഉരുളൻ തടികളിലൂടി ഉരുട്ടി ആ മണികൾ കുറുപ്പന്തറ കടവിൽ നിന്ന് കുറവിലങ്ങാട് വരെ എത്തിച്ചു. പോകേണ്ട വഴി 100 കണക്കിന് ആളുകൾ ചേർന്ന് വെട്ടിയെടുക്കുകയായിരുന്നു. എല്ലാ മതവിഭാഗക്കാരും ഒത്തുചേർന്ന് വെട്ടിയ ആ വഴിയാണ് കടവിലേക്കുള്ള വീതിയേറിയ റോഡ്. മണികൾ കുറുപ്പന്തറയിൽ നിന്ന് കുറവിലങ്ങാട് വരെ എത്തിക്കാൻ 1 മാസം വേണ്ടി വന്നു. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട 100 കണക്കിന് ജനങ്ങൾ പണിയെടുത്തു. അവർ താമസിച്ചിരുന്നതും ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വെച്ചുണ്ടാക്കി കഴിച്ചതുമെല്ലാം വഴിയിൽ തന്നെ. അക്കാലത്ത് കുറുപ്പന്തറയ്ക്ക് പേരും പെരുമയും നേടിക്കൊടുത്ത സംഭവമായിരുന്നു അത്. കുറുപ്പന്തറ കവലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഇലപ്പടർപ്പിൽ മുഖം മറച്ചൊഴുകുന്ന കൊച്ചുതോടും സമീപത്തെ പുരാതനമായ ഒരു മനയും കാണാം. ഗണപതിക്കൽ എന്നായിരുന്നു ആ സ്ഥലത്തിന് പറഞ്ഞു പോന്ന പേര്. കൂവളവും ഇലഞ്ഞിയും പട്ടയും പടർന്ന് ഇരുട്ടുപുതച്ച ആ ഭൂവിഭാഗത്തിന് ഗണപതിക്കൽ എന്ന പേര് വരാനുണ്ടായ കാരണം അടുത്ത കാലം വരെ പലർക്കും അജ്ഞാതമായിരുന്നു. ഇലപ്പടർപ്പുകളിലൂടെയും വൻ മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെയും തിരക്കില്ലാതെ ഒഴുകിയിരുന്ന തോടിന് ഗണപതിക്കൽ തോട് എന്നാണ് പേര്. ആ തോടിൻ കരയിൽ ആകാശം മുഖം മറച്ച പച്ചക്കുടകൾക്ക് താഴെ മുക്കുറ്റിയും കറുകയും തുളസിയും തൊട്ടാവാടിയും ഭജനമിരുന്ന ഒരു കൊച്ചമ്പലം. ചുറ്റമ്പലവും തിടപ്പള്ളിയും കൊടിമരവുമില്ലാത്ത, മണിയൊച്ചയും ശംഖനാദവും മുഴങ്ങാത്ത, ഇടവപ്പാതിയിലെ മഴയും മീനത്തിലെ വെയിലും അപ്പാടെ ഏറ്റുവാങ്ങി
കരിങ്കൽ തുരവിനുള്ളിൽ ഏകാന്ത ധ്യാനത്തിൽ അമർന്ന മഹാഗണപതി. ഇടയ്ക്ക് പേരിനൊരു നുറുക്കില നിവേദ്യത്തിനെത്തുന്ന ശാന്തിക്കാരനല്ലാതെ മറ്റധികം ആളുകൾക്ക് ആ ക്ഷേത്രത്തെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. പെരുമാക്കന്മാരുടെ ഭരണകാലത്തിന് മുമ്പാണ് അവിടെ ഗണപതി പ്രതിഷ്ഠ നടന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മള്ളിയൂരിൽ നിന്നൊരു തപസ്വി ഒരു തീർത്ഥയാത്ര നടത്തുകയും ഒടുവിൽ വടക്കൻ കേരളത്തിൽ നിന്ന് അത്യസാധാരണമായ ഗണപതി ചൈതന്യം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് കേൾവി. ക്ഷേത്രത്തിന് സ്വന്തമായി ഭൂസ്വത്തുക്കളും മറ്റും ഉണ്ടായിരുന്നു. മാഞ്ഞൂർ ദേശത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കുമാരനെല്ലൂർ ദേവസ്വത്തിന് കീഴിലുള്ളതാണ്. ദേശവാസികളാവട്ടെ കുമാരനെല്ലൂർ ദേവസ്വം ഭൂമിയിലെ കുടിയാന്മാരുമായിരുന്നു. എന്നാൽ മള്ളിയൂർ വക ഭൂമി കുമാരനെല്ലൂർ ദേവസ്വം അധീനതയിലുള്ളതായിരുന്നില്ല. കുമാരനെല്ലൂർ ദേവസ്വം മാഞ്ഞൂർ ഭൂമി കൈവശമാക്കുന്നതിന് മുമ്പാണ് മള്ളിയൂരിലെ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഒരു കാലത്ത് നല്ല നിലയിൽ നടന്നു പോകുന്ന മള്ളിയൂർ ഗണപതി ക്ഷേത്രം കാലാന്തരത്തിൽ ക്ഷയിച്ചു. പിന്നീട് നിത്യപൂജയില്ലാതെ ഭക്തജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ വിസ്മരിക്കപ്പെട്ട ധ്യാനശ്ലോകം പോലെ മറഞ്ഞു കിടന്നു. അമ്പലവും അമ്പലപ്പറമ്പും വലിയൊരു സർപ്പക്കാമായിട്ടാണ് അറിയപ്പെട്ടത്. വൻമരങ്ങളും കുറ്റിക്കാടുകളും ഇടതൂർന്ന് നിറഞ്ഞിരുന്നു. നടുവിലുള്ള ഒറ്റയടി പാതയിലൂടെ നടന്നു വേണം കരിങ്കൽ ചുമരുകളുള്ള ശ്രീകോവിലേക്ക് കയറാൻ. ചുറ്റമ്പലവും വെലിക്കൽ പുരയും തിടപ്പള്ളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകോവിലിന് മുകളിൽ പനയോല മറച്ചിരുന്നു. പക്ഷേ കനത്ത മഴയെ അതിജീവിക്കാനുള്ള കരുത്ത് ആ ഓലയ്ക്കുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ വിളക്ക് വെക്കേണ്ടതും പൂജ നടത്തേണ്ടതുമായ ചുമതല ആര്യപ്പള്ളി, വടക്കേടം, മള്ളിയൂർ എന്നിങ്ങനെ മൂന്നില്ലക്കാർക്കായിരുന്നു. അന്തിമഹാകാളനും യക്ഷിയമ്മയും ആര്യപ്പള്ളിയുടെ പരദേവതകളായിരുന്നു. ഗണപതി കോവിലിനോട് ചേർന്ന് പരദേവതകളെയും പ്രതിഷ്ഠിച്ചിരുന്നു. ധർമ്മച്യുതി മൂലമാകാം അഥവാ കാലദോഷമോ കർമ്മമോ ആര്യപ്പള്ളിയും വടക്കേടവും ക്ഷയിച്ചു. എങ്കിലും മള്ളിയൂർ ഇല്ലം നിലനിന്നു. ഗണപതിക്കൽ എന്നറിയപ്പെട്ട അമ്പലപ്പറമ്പിന് സമീപമായിരുന്നു മള്ളിയൂർ ഇല്ലം. ഏതാണ്ട് 300 വർഷം മുമ്പ് മള്ളിയൂർ ഇല്ലത്ത് പുതുതലമുറയിൽ ഒരു പെൺകുട്ടിയും അമ്മയും മാത്രമായി. കുട്ടി വേളി കഴിച്ച് മറ്റൊരു ഇല്ലത്തേക്ക് പോയാൽ പിന്നെ മള്ളിയൂരിൽ ആരാ ഉണ്ടാവുക എന്ന് അന്തർജനത്തിന് ആശങ്കയായി. ഇല്ലം അന്യം നിൽക്കുന്ന ദുരവസ്ഥ, ശ്രീകോവിലിൽ വിളക്കി വെക്കാൻ പോലും ആളില്ലാതാവുമല്ലോ എന്ന ആശങ്ക. മറ്റേതെങ്കിലും ഇല്ലത്ത് നിന്നൊരാൾ വേളി കഴിച്ച് മള്ളിയൂരിൽ താമസമാക്കണം, അതേ വഴിയുള്ളൂ. പക്ഷേ സ്വന്തം ഇല്ലം വിട്ട് ദത്തു വരാൻ ആർക്കാണ് താല്പര്യമുണ്ടാവുക? ഒടുവിൽ അങ്ങനെ ഒരാളുണ്ടായി. ഇരവിമംഗലം ഗ്രാമത്തിലെ പുല്ലരിപ്പുറത്ത് നിന്നൊരു നമ്പൂതിരി യുവാവ് മള്ളിയൂരിലേക്ക് വരാൻ തയ്യാറായി. പുരാതന കുടുംബമാണ്, ഒന്നിലധികം ക്ഷേത്രങ്ങളുടെ ഭരണച്ചുമതലയുള്ള തറവാട്ടുകാർ. പെൺകുട്ടിയെ വിവാഹം കഴിച്ച് മള്ളിയൂരിൽ താമസമാക്കാൻ പുല്ലരിപ്പുറം നമ്പൂതിരിയെ ബന്ധുക്കൾ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ വേളി കഴിഞ്ഞ് മള്ളിയൂരിൽ താമസമായതോടെ കുറച്ചധികം വിഷമതകൾ നേരിടുകയും മറ്റു ഊരാൻമക്കാരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മൂലം സ്വദേശത്തുണ്ടായിരുന്ന ഊരാൻമസ്ഥാനം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് വളരെ കാലത്തോളം മള്ളിയൂരിനെ മറ്റ് നമ്പൂതിരിമാരുടെ ഒപ്പം നിൽക്കാനുള്ള പദവി ലഭിച്ചിരുന്നില്ല. മറ്റില്ലങ്ങളിൽ ചെന്നാൽ കാലുകഴുകിയ കിണ്ടി കമഴ്ത്തി വയ്ക്കേണ്ടതായി വന്നിരുന്നു. അങ്ങനെയും ഒരു കാലം. ചുരുക്കി പറയട്ടെ, ഇരവിമംഗലത്ത് നിന്ന് മള്ളിയൂരിലെത്തി ദത്തു നിന്ന നമ്പൂതിരിയുടെ 12ാം തലമുറയാണ് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങളുടെ തലമുറ. തലമുറകളായി അർച്ചകരും സാധകരുമായിരുന്നു മള്ളിയൂർ കുടുംബക്കാർ. വളരെ കാലം മുമ്പ് മള്ളിയൂരിലെ ഒരു നമ്പൂതിരി വടയാറ്റ് ഇല്ലങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. പരമശുദ്ധൻ, ദേവീഭക്തൻ. ഒരിക്കൽ കൂട്ടുശാന്തിക്കാരനുമായി എന്തോ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നിറങ്ങിപ്പോന്നു. ശീവേലി നടക്കുന്ന സമയത്താകാം സംഭവം നടന്നത്. താൻ ഇക്കാലം അത്രയും ആരാധിച്ച ഭഗവതി ബിംബത്തെ പിരിയാൻ വയ്യ എന്ന് തോന്നിയ നമ്പൂതിരി ശീവേലി ബിംബവും എടുത്താണ് ഇല്ലത്തേക്ക് പോന്നത്. ബിംബം ഇല്ലത്തെ തറയിൽ സൂക്ഷിച്ചതിന് ശേഷം അദ്ദേഹം നാട്ടുകാരുടെ സത്യാവസ്ഥ പറയുകയും ചെയ്തു. ഭഗവതിയെ ഞാനിങ്ങും കൊണ്ടുപോന്നു, ഇനി ഇവിടെ തൊഴാം.
മാഞ്ഞൂരിൽ കുമാരനല്ലോർ ഭഗവതി കുടികൊണ്ടിരിപ്പുണ്ടല്ലോ എന്ന് പലരും പറഞ്ഞിട്ടും ബിംബം തിരികെ വടയാറ്റിലെത്തിക്കാൻ നമ്പൂതിരി കൂട്ടാക്കിയില്ല. ക്ഷേത്രത്തിലെ ശിവലി ബിംബം തിരുമേനി എടുത്തുകൊണ്ട് പോയതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. ദേവപ്രശ്നം നടന്നു. സംഭവം മടക്കുംകൂർ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ദേവപ്രശ്നത്തിലോ രാജാവിൻ്റെ നീതിന്യായ വ്യവസ്ഥയിലോ നമ്പൂതിരി തെറ്റു ചെയ്തതായി പ്രസ്താവമുണ്ടായില്ല. മാത്രമല്ല, പുതിയ സ്ഥലത്ത് ശ്രീകോവിൽ പണിത് ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിക്കണമെന്നായിരുന്നു തീരുമാനം. ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്ന ബിംബത്തെ ഇല്ലത്തെ അറയിൽ വെച്ച് ആരാധിക്കാൻ പാടില്ലല്ലോ. നമ്പൂരിക്ക് ഇല്ലത്തിരുന്നാൽ കാണത്തക്ക വിധത്തിൽ അമ്പലം പണിതു. ബിംബം പ്രതിഷ്ഠിക്കാനായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് വടക്കുംകൂർ രാജാവിൻ്റെ മേൽനോട്ടത്തിൽ മാഞ്ഞൂരിന് പുറത്ത് കുറുപ്പന്തറ കടവിനോട് ചേർന്ന് ഇടനാഴം എന്ന സ്ഥലത്ത് ക്ഷേത്രമുയർന്നു. ഇളങ്കാവിൽ അമ്മ അവിടെ സാന്നിധ്യമായി. മള്ളിയൂരിലെ നമ്പൂതിരി ശാന്തിക്കാരനുമായി. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങളുടെ മുത്തച്ഛൻ വരെ ഇടയാഴത്ത് ക്ഷേത്രത്തിൽ ശാന്തി കഴിച്ചിരുന്നു. ഇന്നും ഉത്സവകാലത്ത് ഇളങ്കാവിൽ നിന്ന് ഇല്ലത്തിറക്കി പൂജയുണ്ട്. അതിനുശേഷം ഇടയാഴവും സന്ദർശിച്ച് മാത്രമേ ഇളങ്കാവിലെ അമ്മ മടങ്ങാറുള്ളൂ. മള്ളിയൂർ തിരുമേനിമാരിൽ ഒരാൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സേവകനായിരുന്നു. പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കരൻ നമ്പൂതിരിയാണ് മള്ളിയൂർ തിരുമേനിയുടെ മുത്തച്ഛൻ. മള്ളിയൂർ നമ്പൂതിരിമാരിൽ ഒരാൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സേവകനായിരുന്നു പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കരൻ നമ്പൂതിരിയാണ് മള്ളിയൂർ തിരുമേനിയുടെ മുത്തച്ഛൻ. മുത്തച്ഛന് താന്ത്രിക വിദ്യകളിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു. മുത്തച്ഛൻ്റെ പേര് കൊച്ചുമകനിടും. ഇപ്പോൾ മള്ളിയൂർ ദിവാകരൻ തിരുമേനിയുടെ മകൻ്റെ പേര് ശങ്കരൻ എന്നാണ്. അതുപോലെയാണ്. അപ്പോൾ പൂജാദി കാര്യങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും തികഞ്ഞ ജ്ഞാനവും വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭക്തിപാരവശ്യത്തോടെ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുന്ന വേളയിൽ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പേരും പെരുമയും നിറയെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലത്തിന് കാര്യമായ ആസ്തി ഉണ്ടായിരുന്നില്ല. വസ്തുവകകൾ പലരും നോക്കി നടത്തി പോന്നു. പണ്ടേ ദാനശീലരായിരുന്നു മള്ളിയൂർ കുടുംബക്കാർ. വഴിയാത്രക്കാർക്ക് ഉച്ചയൂണ് കഴിക്കാൻ ധൈര്യമായി അവിടെ എത്താമായിരുന്നു. ആരും അതുവഴി വിശന്ന് വലഞ്ഞു പോകരുത് എന്ന നിർബന്ധം ഇല്ലത്തുള്ളവർക്കുണ്ടായിരുന്നു. കാലം മാറിയെങ്കിലും ധനസ്ഥിതി അതിദുർബലമായെങ്കിലും ദാനധർമ്മം നിത്യപൂജ പോലെ തുടർന്നു പോന്നു. ജാതി മതഭേദങ്ങൾക്ക് അതീതമായിരുന്നു ഇല്ലത്തുള്ളവരുടെ സന്മനസ്. കുറുപ്പന്തറയിലെ ക്രിസ്ത്യൻ പള്ളി നിൽക്കുന്ന സ്ഥലം മള്ളിയൂരിൽ നിന്ന് സംഭാവന നൽകിയതാണ്. ചില ദിവസങ്ങളിൽ ഇല്ലത്തുള്ളവർ തന്നെ വിശന്നിരിക്കുമ്പോഴാവും അതിഥികളുടെ വരവ്. അവർക്ക് ഊണ് കൊടുത്തേ പറ്റൂ. ആ കാലത്ത് പണിക്ക് നിന്നിരുന്ന കൊച്ചറുക്കനും കുടുംബവുമാണ് അത്തരം സന്ദർഭങ്ങളിൽ എവിടെ നിന്നെങ്കിലും അരി സംഘടിപ്പിച്ച് ഇല്ലത്തെത്തിച്ചിരുന്നത്. കൊട്ടാരത്തിൽ സേവകനായിരുന്ന മുത്തച്ഛൻ്റെ കാലത്താണ് ഇല്ലം പണിയുകയുണ്ടായത്. അദ്ദേഹം രാജകൊട്ടാരത്തിലെ ജോലി വിട്ട് നാട്ടിലേക്ക് വന്നിട്ടാണ് ഇല്ലം പണി തുടങ്ങിയത്. രാജാവ് അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ ആൾ സ്ഥലത്തില്ല, നാട്ടിലേക്ക് പോയി എന്നറിഞ്ഞു. രാജാവ് തന്നെ അന്വേഷിച്ചതും നാട്ടിലേക്ക് പോയി എന്ന വിവരമറിഞ്ഞ് ഒന്നും മിണ്ടാതെ പോയതും അറിഞ്ഞപ്പോൾ രാജാവിന് തിരുവുള്ളക്കേട് ഉണ്ടായി കാണുമോ എന്ന ശങ്കയായി. അതിനാൽ പിന്നെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയതുമില്ല. ഇല്ലം പണി തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ പണമൊക്കെ തീർന്നു. പിന്നെ കടം വാങ്ങി എങ്ങനെയൊക്കെയോ പണി പൂർത്തിയാക്കി. നാലുകെട്ടും ചാവടിയുമൊക്കെയായി സാമാന്യം നല്ലൊരില്ലം. മുകളിൽ ഓലയായിരുന്നു പാകിയിരുന്നത്. ആ ഇല്ലമാണ് അഗ്നിക്കിരയായത്. കണ്ണിന് കാഴ്ചക്കുറവുള്ള മുത്തശ്ശി മുനിഞ്ഞ് കത്തുന്ന പാട്ടവിളക്കുമായി ഒരുപടി ചൂട്ടെടുക്കാൻ ചായ്പിലേക്ക് ഇറങ്ങിയതാണ്. ചൂട്ടിനിടയിലേക്ക് ഒരു തുള്ളി തീനാളം വീണിട്ടുണ്ടാവും. നിമിഷങ്ങൾക്കകം തീയാളി. അത് മേൽക്കൂരയിലേക്ക് പടർന്നു. ഉണങ്ങിയ ഓലയിൽ തീയാളി കയറി. ആരൊക്കെയോ ഓടി വന്നു. കൂട്ട ബഹളമായി. ഇല്ലത്ത് മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലം പൂർണ്ണമായും കത്തി അമർന്നെങ്കിലും മുത്തശ്ശിക്ക് കാര്യമായ പരിക്കുണ്ടായില്ല. ഭാഗ്യം ഇല്ലം നഷ്ടപ്പെട്ടതോടെ താമസിക്കാൻ ഇടമില്ലാതായി. തെക്കേ അതിരിൽ മണ്ണ് കുഴച്ച് ചെറിയൊരു പുര എങ്ങനെയോ തട്ടിക്കൂട്ടി അതിലായി പിന്നെ താമസം.
കാണെ കാണെ വസ്തുക്കൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ട് പരിമാണം കുറഞ്ഞു. ഒടുവിൽ ആണ്ടിൽ മൂന്നേകാൽ പറ നെല്ല് മാത്രമായി പാട്ടം. മുത്തശ്ശന് മക്കളായി ഒരു ഉണ്ണിയും രണ്ട് പെണ്ണും. പെൺകുട്ടികളിൽ ഒരാളെ ഏറ്റുമാനൂരിലുള്ള ക്രോധമംഗലത്തേക്കും പിന്നത്തെയാളെ അമ്മയെന്നൂർ ചെറുകൂട്ടത്തേക്കും വെളി കഴിച്ചു കൊടുത്തു. മകൻ പരമേശ്വരൻ നമ്പൂതിരി കലാകാരനായിരുന്നു. സംഗീതവും നാടക അഭിനയവും അല്പം സാമൂഹ്യ പ്രവർത്തനവും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുലധർമ്മമായ യാത്രകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. അക്കാലത്ത് നമ്പൂതിരിമാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഒരു കലാരൂപമാണ് യാത്രകളി. പരശുരാമൻ കേരളം സൃഷ്ടിച്ചു, ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. അന്ന് മുതൽ നാട് നോക്കി നടത്തേണ്ട ചുമതല ബ്രാഹ്മണർക്കായി. ഭരണം നടത്തുന്നവർ ആയുധ പ്രയോഗം നടത്തേണ്ടി വരുമല്ലോ, അപ്പോൾ ആയുധ വിദ്യയും അഭ്യസിക്കേണ്ട ഒരു ചുമതല വന്നു. വേദാഭ്യാസത്തേക്കാൾ പ്രാധാന്യം ആയുധവിദ്യയ്ക്ക് വേണ്ട അവസ്ഥ സംജാതമായി. ഭരണം ബുദ്ധിമുട്ടേറിയതായി കണ്ട് അവർ അത് പെരുമാക്കന്മാരെ ഏൽപ്പിച്ചു. പിന്നീട് തങ്ങൾ പഠിച്ച ആയോധന വിദ്യ ഒരു കലാരൂപമായി അവർ കൊണ്ടുവളർന്നു. യാത്രകളിയുടെ ഉത്ഭവം അങ്ങനെയാണത്രേ. ആക്ഷേപഹാസ്യത്തിനാണ് യാത്രകളി പ്രാമുഖ്യം നൽകുന്നത്. തിരുവാതിര, കുറത്തിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയ പല നൃത്ത രൂപങ്ങളുടെയും ചുവടുവയ്പ്പുകൾ അതിലുണ്ട്. യാത്രകളിയിൽ ആയുധമെടുത്തുള്ള പല പ്രയോഗങ്ങളും കാണാവുന്നതാണ്. ആയുധം തൊട്ടാൽ നമ്പൂതിരി അശുദ്ധനാവും എന്നാണ് വെയ്പ്പ്. അതുകൊണ്ടാവും യാത്രകളി അവതരിപ്പിച്ചിരുന്ന നമ്പൂതിരിമാർക്ക് പറ്റ നമ്പൂതിരിമാരുടെ ആഢ്യത്വം ചിലരെങ്കിലും കൽപ്പിച്ചിരുന്നില്ല. നമ്പൂതിരിമാരിലെ ഉൽപ്പതിഷ്ണുവായിരുന്നു പരമേശ്വരൻ. സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളോടുള്ള ആഭിമുഖ്യമാകാം പരമേശ്വരനെ യാത്രകളിക്കാരനാക്കിയത്. യാത്രകളിയിൽ പരമേശ്വരൻ്റെ ഓതിക്കൻ വേഷം അതിഗംഭീരമായിരുന്നു അത്തേ. അക്കാലത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ യാത്രകളിയെക്കുറിച്ചും പരമേശ്വരൻ്റെ ഓയിക്കൻ വേഷത്തെക്കുറിച്ചും മ്യാൽപ്പള്ളി രാമൻ നമ്പൂതിരി ഒരു ലേഖനം എഴുതിയിരുന്നു. പരമേശ്വരൻ്റെ ഫോട്ടോയും അടിച്ചു വന്നിരുന്നു. കിടങ്ങോർ മാടപ്പാട്ട് മനയിൽ നിന്നാണ് പരമേശ്വരൻ വിവാഹം ചെയ്തത്. ആര്യ അന്തർജനമായിരുന്നു വധു. പരമേശ്വരൻ നമ്പൂതിരിക്കും ആര്യ അന്തർജനത്തിനും ആദ്യം ജനിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ കുട്ടിക്ക് ജനനവേളയിൽ തന്നെ ജീവനുണ്ടായിരുന്നില്ല. കൊല്ലവർഷം 1096 മകരമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ അഥവാ 1921 ഫെബ്രുവരി മാസം 2 സക്ഷാൽ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങളുടെ ജനനം. 1921 ഫെബ്രുവരി 2 കൊല്ലവർഷം 1996 മകരമാസത്തിലെ മൂലം. കുഞ്ഞുണ്ണി എന്നായിരുന്നു വിളിപ്പേര്. ഇന്നും ആ പേരിലാണ് അടുത്ത ബന്ധുക്കൾക്കിടയിൽ മള്ളിയൂർ തിരുമേനി അറിയപ്പെടുന്നത്. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിയേട്ടൻ, കുഞ്ഞുണ്ണി അപ്പൻ, അങ്ങനെ. കുഞ്ഞുണ്ണിക്ക് 6 പ്രായമായപ്പോൾ ഇല്ലത്ത് വെച്ച് ചോറൂണ് നടത്തി. ഇല്ലത്തെ അന്നത്തെ സ്ഥിതി വെച്ച് പറഞ്ഞാൽ കേമമായിരുന്നു ചോറൂണ്. അധികം ബന്ധുക്കൾ എത്താനുണ്ടായിരുന്നില്ലെങ്കിലും കരക്കാരൊക്കെ വന്നു. ചോറൂണ് നടന്ന് അധിക ദിവസം കഴിഞ്ഞില്ല അമ്മ ആര്യ അന്തർജനത്തിന് അസുഖമായി. പിന്നെ 3 അമ്മ തീർത്തും കിടപ്പിലായിരുന്നു. അമ്മ എന്ന് പറയുമ്പോൾ തിരുമേനി തൃപ്പാദങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ 3 അമ്മ തീർത്തും കിടപ്പിലായിരുന്നു. നാട്ടുമരുന്നല്ലാതെ മറ്റ് ചികിത്സയില്ല. അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമ്പ്രദായം അന്നില്ലല്ലോ. അമ്മയുടെ ലാളനയും മുലപ്പാലിൻ്റെ മാധുര്യവും നുണയാനാവാതെ കുഞ്ഞുണ്ണി ശൈശവത്തിൽ ഏകാന്തതയുടെ ചങ്ങാതിയായി. ചാണകം മെഴുകിയ വെറും നിലത്ത് ചോരുന്ന മച്ചിലേക്ക് നോക്കി കരഞ്ഞും പിന്നെ മടുക്കുമ്പോൾ ചിരിച്ചും കഴിച്ചുകൂട്ടി. കുഞ്ഞുണ്ണിയെ ഒന്നെടുക്കാനാവാതെ, താലോലിക്കാനാവാതെ അമ്മ അടുത്ത കയറുകട്ടിലിൽ ഒരു തേങ്ങലായി കിടന്നു. വല്ലപ്പോഴുമെങ്കിലും കുഞ്ഞുണ്ണിയെ എടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഇല്ലത്തെ സഹായത്തിന് നിന്നിരുന്ന സ്ത്രീയായിരുന്നു.
അമ്മയുടെ രോഗാവസ്ഥയിൽ ജനിച്ച കുഞ്ഞായ കുഞ്ഞുണ്ണി പിറന്നു വീണത് രോഗിയായിട്ടായിരുന്നു. വല്ലാതെ ശോഷിച്ച് ശ്വാസം കഴിക്കാൻ തന്നെ വിഷമിച്ചിരുന്ന കുഞ്ഞ് ആയുസ് കിട്ടുന്ന കാര്യം സംശയത്തിലാണെന്നായി പലരുടെയും ആശങ്ക. സമീപത്തുണ്ടായിരുന്ന ബാലവൈദ്യനായിരുന്നു തെക്കടത്ത് പൈലി. പൈലി വൈദ്യന്റെ ചികിത്സയായിരുന്നു കുഞ്ഞുണ്ണിക്ക് ആദ്യം ലഭിച്ചത്. കടുത്ത ബാലപീഡയുടെ കയത്തിൽ നിന്ന് കുഞ്ഞുണ്ണിയെ കരകയറ്റിയത് പൈലി വൈദ്യന്റെ കൈപുണ്യമാണെന്ന് സംശയമില്ലാതെ തന്നെ പറയാം. അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരി മിക്കവാറും യാത്രയിലാവും. നാൾക്കുനാൾ ആര്യ അന്തർജനത്തിന്റെ സ്ഥിതി വഷളായി വന്നു. ആ സമയം അച്ഛൻ മറ്റൊരു വേളി കൂടി കഴിച്ചു. രണ്ടാം വിവാഹത്തിൽ 8 കുട്ടികൾ ഉണ്ടായെങ്കിലും 3 പേർക്ക് മാത്രമേ ഈശ്വരൻ ആയുസ് നൽകിയുള്ളൂ. ഇല്ലത്തെ നന്നേ ഞെരുക്കത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. പാട്ടം കിട്ടുന്ന നെല്ല് ചെലവിന് തയ്യാറില്ല. രോഗിണിയായ അമ്മ, ചെറിയമ്മ, മറ്റു കുട്ടികൾ, വിശപ്പടക്കാൻ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ. തീർത്ഥാടനക്കാരായ നമ്പൂതിരിമാർ ചില ദിവസങ്ങളിൽ ഉണ്ണാനുണ്ടാവും. അപ്രതീക്ഷിതമായി അതിഥികൾ കയറി വരുന്ന ദിവസങ്ങളിൽ അടിച്ചുതള്ളിക്കാരിയായ സ്ത്രീ അടുത്ത വീടുകളിലേക്ക് അരി തേടി ഓട്ടം തുടങ്ങും. കുഞ്ഞുണ്ണിക്ക് 3 വയസ്സായപ്പോഴാണ് അമ്മയുടെ രോഗത്തിന് അല്പകാലത്തേക്ക് ശമനം കണ്ടത്. അപ്പോഴേക്കും ഇല്ലം നിലം പൊത്താറായി കഴിഞ്ഞിരുന്നു. മൺഭിത്തികളിൽ വിള്ളൽ വീണിരുന്നു. മേൽക്കൂരയിൽ ഓല ദ്രവിച്ച് ഈർക്കിലുകൾ തെളിഞ്ഞിരുന്നു. പെയ്യുന്ന മഴ ഏറ്റുവാങ്ങി ചാണകം മെഴുകിയ തറയിൽ വലിയ കുഴികൾ രൂപം കൊണ്ടു. ഇല്ലം പണിയണം, അതിന് പണമില്ല. അങ്ങനെ ഈ മൺതറയിൽ ഇനി കഴിയുക വയ്യ എന്ന അവസ്ഥ വന്നപ്പോൾ ഇല്ലം വിട്ട് പോകുക എന്ന തീരുമാനമായി. നാടൻ പാട്ടിൻ്റെ ശീലുകൾ പാടുന്ന പണിക്കാരും കർക്കിടക തിരുവോണം മുതൽ മുക്കുറ്റിയും തുമ്പയും തുളസിയും ചേർത്ത് പൂക്കളമൊരുക്കുന്ന കൂട്ടുകാരും തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനും മഹാബലിക്കും അപ്പവും അടയും നേദിക്കുന്ന അമ്മമാരും എല്ലാവരും നിറഞ്ഞു നിന്ന ബാല്യകാലം. ഇല്ലത്തില്ലെങ്കിലും ചതയത്തിന് സത്യവിളമ്പിയും ഉത്രാടത്തിന് കോടി കൊടുത്തും നാട്ടുകാരുമായി നന്മ പങ്കുവച്ച നല്ല നാളുകൾ. ജനിച്ചതേ രോഗിയായിട്ടായിരുന്നു, പക്ഷേ മനസ്സെക്കാലവും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ജനിച്ചതേ രോഗിയായിട്ടാണെങ്കിലും മനസ്സെപ്പോഴും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. കരഗതമായതെല്ലാം വരദാനങ്ങളായി കരുതി പരാതി പറയാൻ തോന്നുന്ന ചേതോവികാരം ഉള്ളിൽ കടിപ്പിക്കാൻ വിധാതാവ് മറന്നതാവാം. സ്വപ്നങ്ങൾ നാമ്പിടുന്നതും പിന്നെ വാടിക്കരിയുന്നതും പലവട്ടം കണ്ട് പരിശീലിച്ചതുകൊണ്ടുമാവാം. കുഞ്ഞുണ്ണിയുടെ ബാല്യത്തിലെ വലിയ സ്വപ്നമായിരുന്നു സ്കൂളിൽ പോവുക എന്നത്. ഇല്ലപ്പറമ്പിലെ തെക്കേ അതിരിലുള്ള മൺതിട്ടമേൽ കയറി നിന്നാൽ സ്കൂളിലേക്ക് പോകുന്ന കൊച്ചു കൂട്ടുകാരെ കാണാം. അവരുടെ കൈകളിൽ സ്ലേറ്റും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. പുസ്തകങ്ങളിൽ നോക്കി ഉറക്ക കവിത വായിക്കാൻ മഷിത്തണ്ട് ചെടി തേച്ചു മിനുക്കിയ സ്ലേറ്റിൽ കുഞ്ഞ് കല്ല് പെൻസിലിൽ കൊണ്ട് അക്ഷരങ്ങൾ കോറിയിടാൻ തീരാത്ത മോഹമുണ്ടായിരുന്നു. എങ്കിലും അക്കാര്യം ഒന്നും ചോദിക്കാനോ പറയാനോ തുനിഞ്ഞില്ല. അച്ഛനോട് ചോദിച്ചില്ല, അതിനുള്ള ധൈര്യമുണ്ടായില്ല. കുഞ്ഞുണ്ണിയുടെ സമാവർത്തനം കഴിഞ്ഞ നാളുകളിൽ ഒന്നിൽ സമീപവാസിയായ പാട്ടത്തിൽ ശങ്കരപ്പിള്ള സാർ ഇല്ലത്തെത്തി. ആയാങ്കുടി ദേവസ്വം മാനേജരായിരുന്നു അദ്ദേഹം. സാഹിത്യകാരനാണ്, കവിതയും ലേഖനങ്ങളും ഒക്കെ എഴുതും, നല്ല വായനാശീലവുമുണ്ട്. ശങ്കരപ്പിള്ള സാറിന് കുഞ്ഞുണ്ണിയെ ഇഷ്ടമായിരുന്നു. അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിയുമായി സംസാരിച്ചിരുന്നതിനിടയിൽ കുഞ്ഞുണ്ണിയോട് ശങ്കരപ്പിള്ള സാർ ചോദിച്ചു, സ്കൂളിൽ ചേരണ്ടേ? ആ വാക്കുകൾ കേട്ടതേ ആവേശമായി കുഞ്ഞുണ്ണിക്ക്. വേണം വേണം, കുഞ്ഞുണ്ണിയുടെ ഉത്സാഹവും ഉണർവും ശങ്കരപ്പിള്ള സാറിന് ഇഷ്ടമായി.
സ്കൂളിൽ ചേർക്കാൻ താൻ കൊണ്ടുപോകാമെന്ന് സാർ ഉറപ്പം കൊടുത്തു. എന്നാൽ അച്ഛൻ സംശയലേശമില്ലാതെ പറഞ്ഞു, വേണ്ട, സ്കൂളിൽ പോയിട്ടുള്ള പഠിപ്പ് ശരിയാവില്ല, ആരുമൊന്നും മിണ്ടിയില്ല. അച്ഛൻ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അഭിപ്രായം മാറും എന്ന് തന്നെ കരുതി. അഭിപ്രായം പക്ഷേ മാറിയില്ല. സ്കൂളിൽ പോകുന്ന കാര്യം ഇനി പറയണ്ട, ബ്രാഹ്മണർക്ക് നിഷ്ഠയാണ് പ്രധാനം, സ്കൂളിൽ പോയാൽ ചിട്ടയൊക്കെ മാറും, സംസ്കൃതം പഠിച്ചാൽ മതി. സ്കൂളിൽ പോകാനുള്ള കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് അതോടെ തിരശീല വീണു. എങ്കിലും മറ്റൊരു സ്വപ്നം അനുവദിച്ചു കിട്ടിയല്ലോ ഭാഗ്യം. എന്നാണാവോ സംസ്കൃതം പഠിക്കാൻ തുടങ്ങുക? താൽക്കാലികമായി മേഞ്ഞുണ്ടാക്കിയ ഇല്ലം ദൈന്യാവസ്ഥയിലായിരുന്നു. വേനലിൽ വെയിലും നിർബാധം ഉള്ളിലേക്ക് കടന്നു വന്നു. കാറ്റ് വീശിയാൽ ഭിത്തി ഇളകുമായിരുന്നു. ഇല്ലം പണിയാതെ വയ്യ എന്ന സ്ഥിതിയായി. വേറെ എവിടെയാണ് താമസിക്കുക? ആയിടയ്ക്കാണ് അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിക്ക് കുറുമാപ്പുറത്ത് ശാന്തി പ്രവൃത്തി തരമായത്. വല്യടത്ത് മൂസ പറഞ്ഞ് ശരിയാക്കിയതാണ്. ആറുപറ നെല്ലാണ് മാസ ശമ്പളം. താമസിക്കാൻ ഒരിടവും കിട്ടും. പിന്നെ സംശയിക്കാൻ ഒന്നും ഉണ്ടായില്ല. വള്ളിയൂർ ഇല്ലം കുറുമാപ്പുറത്തേക്ക് കുടിയേറി. കൊല്ലവർഷം 1101 അത്. 1107 വരെ അവിടെയായിരുന്നു താമസം. ഓർമ്മ വെച്ചതിൽ പിന്നെ കുഞ്ഞുണ്ണി നടത്തിയ ആദ്യ യാത്രയായിരുന്നു അത്. അച്ഛൻ്റെ തോളത്തിരുന്നും പിന്നെ കാല് നോവുന്നത് വരെ നടന്നുമുള്ള യാത്ര. കുഞ്ഞുണ്ണിക്ക് ഏറെ നടക്കാനൊന്നും വയ്യ. കുറച്ച് നടക്കുമ്പോഴേക്കും കാല് വേദനിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ അച്ഛൻ ഉണ്ണിയെ തോളത്തിരുത്തും. അച്ഛൻ്റെ തോളത്തിരുന്ന ഏറ്റുമാനൂർ കുഴിയടിയില്ല തടിയന്തരത്തിന് പോയതും കുമാരനെല്ലൂരിൽ തൊഴാൻ പോയതും ബാല്യത്തിൻ്റെ മാധുര്യമുള്ള ഓർമ്മകളായിരുന്നു. ചെറുപ്പം മുതലേ ഉണ്ണിക്ക് വലിയ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. ഓടിട്ട ഏത് വീട് കണ്ടാലും കുഞ്ഞുണ്ണി അവിടെ നിന്ന് തൊഴും. ഓടിട്ട ഏത് വീട് കണ്ടാലും കുഞ്ഞുണ്ണി അവിടെ നിന്ന് തൊഴും. എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് തലകുനിക്കും. കാരണം കുഞ്ഞുണ്ണിയുടെ നിഘണ്ടുവിൽ ഓടിട്ട കെട്ടിടം എന്നാൽ അമ്പലമാണ്. കുറെ പ്രായമാവുന്നത് വരെ ഇങ്ങനെയൊരു ധാരണയായിരുന്നു. എന്തുകൊണ്ടെന്നല്ലേ, ഓടിട്ട അധികം വീടുകൾ ആ പ്രായത്തിനിടയ്ക്ക് ഉണ്ണി കണ്ടിട്ടുണ്ടായിരുന്നില്ല. മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു കുറുമാപ്പുറം. സാമാന്യം തിരക്കേടില്ലാത്ത താമസ സ്ഥലം. ഇല്ലത്തെ എല്ലാവരും അവിടെ താമസമായി. 4 മുതൽ 11 വരെ കുഞ്ഞുണ്ണി വളർന്നത് കുറുമാപ്പുറത്താണ്. ഇടയ്ക്ക് മള്ളിയൂരെത്തും. മാസത്തിൽ ഒരു നാൾ നേദ്യമുണ്ട്. അച്ഛനൊപ്പം ഉണ്ണിയും കുറുമാപ്പുറത്ത് നിന്ന് ഗണപതിയെ തൊഴാനെത്തും. ഉപനയനത്തിന് മുമ്പ് തന്നെ കുട്ടി കുറെ ധ്യാന ശ്ലോകങ്ങൾ പഠിച്ചിരുന്നു. വിഷ്ണു സഹസ്രനാമം, ഗണേശ അഷ്ടകം, സരസ്വതി സ്തുതി. വിഷ്ണു സഹസ്രനാമം, ഗണേശ അഷ്ടകം, സരസ്വതി സ്തുതി. അമ്പലത്തിൽ പോയാൽ അവിടെയുള്ള തറക്കല്ലിൽ ഇരുന്ന് ദീർഘനേരം ജപിക്കും. അറിയാവുന്ന ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിയിട്ടേ എഴുന്നേറ്റ് പോരാറുള്ളൂ. കുറുമാപ്പുറത്ത് വെച്ച് നല്ല കുറെ കൂട്ടുകാരെ കിട്ടി. അടുത്ത വീട്ടിലെ കുട്ടപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായി. ഓല മെനഞ്ഞും തുണിയും ചരടും ചുറ്റിയും കുട്ടപ്പൻ പന്തുകൾ ഉണ്ടാക്കി തരും. പന്തുകളി കുഞ്ഞുണ്ണിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ കളി അത്ര കേമമൊന്നുമല്ല. എങ്കിലും മനക്കപ്പറമ്പിലെ കളിക്കൂട്ടത്തിൽ കുട്ടപ്പൻ്റെ നിഴലായി കുഞ്ഞുണ്ണി ഉണ്ടാവും. കുറച്ച് കളിച്ച് കഴിയുമ്പോഴേക്ക് ക്ഷീണിക്കും. പിന്നെ സമീപത്തുള്ള ഒരു കല്ലിൽ കയറിയിരുന്ന് മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കി രസിക്കും. അമ്മയുടെ ഇല്ലം കിടങ്ങൂർ മാടപ്പാട്ടാണ്. കുഞ്ഞുണ്ണിക്ക് മാടപ്പാട്ട് പോകാൻ പ്രായക്കാരായ കുട്ടികളുണ്ട്. എന്നാൽ അവരോടൊപ്പം ഓടിക്കളിക്കാൻ കുഞ്ഞുണ്ണി തുനിയാറില്ല. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ കുഞ്ഞുണ്ണി ഉമ്മറപ്പടിമേൽ വെറുതെ നോക്കിയിരിക്കുകയാവും. ചെറുപ്പം മുതലേ കുഞ്ഞുണ്ണിയെ രോഗങ്ങൾ അലട്ടിയിരുന്നു. ദാരിദ്ര്യം തന്നെ ഏറ്റവും വലിയ രോഗ കാരണമാണല്ലോ. ബാല്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം സുരക്ഷയാണ്. നല്ല ഭക്ഷണവും അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവാത്സല്യവും ബാല്യത്തിൻ്റെ അവകാശമാണെങ്കിലും ആ അവകാശ നിഷേധം പ്രതിഷേധമില്ലാതെ കുഞ്ഞുണ്ണി ഏറ്റുവാങ്ങി.
മറ്റു കുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും തനിക്ക് വിലക്കപ്പെട്ടപ്പോഴും പരിഭവമോ പരാതിയോ ഇല്ലാതെ ഒരു നെടുവീർപ്പ് പോലെ മുതിർക്കാതെ കുഞ്ഞുണ്ണി അതെല്ലാം കണ്ടുനിന്നു. അതങ്ങനെ വേണം എന്നാവും നിശ്ചയം. കുറുമാപ്പുറത്തെത്തി ഒരു നിലത്തെഴുത്താശാന് കീഴിൽ കുഞ്ഞുണ്ണി അക്ഷരം പഠിക്കാനിരുന്നു. മില്ലക്കാരൻ പാച്ചു ആശാൻ. ആശാന് കോപം മൂക്കത്താണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാണ്. എല്ലാവർക്കും ആശാനെ ഭയങ്കര പേടിയാണ്. തെറ്റുവരുത്തിയാൽ തിരുത്താനുള്ള അവസരം നൽകില്ല, അതിന് മുമ്പ് അടിയാണ്. അടിയോടുള്ള പേടി കൊണ്ട് എഴുതുന്നതെല്ലാം തെറ്റിപ്പോകും. വള്ളിക്ക് നീളം കുറഞ്ഞാൽ, കുനിപ്പിന് ഒരു വളവ് കൂടിയാൽ, ചിരിച്ചാൽ കരഞ്ഞാൽ എന്തിനൊക്കെയാണ് ശിക്ഷ വരുന്നതെന്ന് നിശ്ചയമില്ല. അടികൊണ്ടും നുള്ളുകൊണ്ടും ഉണ്ണി തളർന്നു. അക്ഷരങ്ങളെ ഇഷ്ടമായിരുന്നെങ്കിലും ഉണ്ണിക്ക് ആശാനെ പേടിയായിരുന്നു. ആശാന്റെ തല്ലു കൊള്ളാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആശാനെ കാണാതെ കഴിച്ചുമുട്ടുക. ഒരു നാൾ കളരിയിലേക്ക് നടന്നപ്പോൾ ആശാന്റെ മുന്നിൽ പെടാതിരിക്കാനുള്ള മാർഗം എന്താണെന്നായിരുന്നു കുട്ടി ആലോചിച്ചത്. നടന്ന വഴിയിലെ ഒരു മാവിന്റെ ചുവട്ടിലെത്തിയപ്പോ അവിടെ കുറെ നേരം ഇരുന്നു. മുന്നോട്ടില്ല, കളരിയിൽ എത്താതെ മാവിൻ ചുവട്ടിൽ കഴിച്ചുകൂട്ടിയതിന് പിറ്റേന്ന് വിശേഷാൽ ശിക്ഷയുണ്ടായി. ഒരു നാൾ ഉണ്ണിയുടെ ശരീരത്തിലെ ചോരപ്പാടുകൾ അച്ഛൻ ശ്രദ്ധിച്ചു. അതിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും കുട്ടി ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. അത്ര പേടിയാങ്കൾ ഇനി പോകണ്ട എന്നായി അച്ഛൻ, വലിയ ആശ്വാസമായി. അങ്ങനെ ആണ് പിന്നീട് പൂച്ചെടി കൃഷ്ണപിള്ള ആശാൻ അധ്യാപകനായി വന്നത്. നല്ല സ്നേഹമുള്ള ആശാനായിരുന്നു. ആശാന്റെ അടുക്കൽ പോകാൻ കുഞ്ഞുണ്ണിക്കും ഇഷ്ടം. വേലൻ, ശങ്കരൻ, കുഞ്ഞുണ്ണി, ലക്ഷ്മി എന്നീ മൂന്ന് കുട്ടികളായിരുന്നു ആശാന്റെ പ്രിയപ്പെട്ട ശിഷ്യർ. കൃഷ്ണപിള്ള ആശാന്റെ കളരിയിൽ കുറച്ചുനാൾ പഠിച്ചപ്പോഴേക്കും വാക്കുകൾ കൂട്ടി വായിക്കാറായി, തെറ്റില്ലാതെ എഴുതാറായി. അക്ഷരം പഠിച്ചത് വായനയുടെ ലോകത്തേക്കുള്ള വാതിൽ തുറന്ന് കിട്ടുന്നതെന്തും വായിക്കാൻ ആഗ്രഹമായി. 1104 മിഥുനം 2nd ആയിരുന്നു ഉപനയനം. നല്ല മഴക്കാലം. കുഞ്ഞുണ്ണിക്ക് അന്ന് 8. കല്യാണിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരിയായിരുന്നു ഓദിക്കൻ. അദ്ദേഹവും പട്ടമന വാസുദേവൻ നമ്പൂതിരിയും ചേർന്നാണ് ഉപനയനം കഴിച്ചത്. ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞാലേ ബ്രാഹ്മണന് ജീവിതം ആരംഭിക്കാനാവൂ. ഉപനയനം കഴിഞ്ഞ് സമാവർത്തത്തിന് മുമ്പ് വേദശാസ്ത്രങ്ങളെല്ലാം പഠിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ആരാധനായ കാരക്കൽ രാജൻ തന്ത്രിയൊക്കെ നമ്മുടെ ചടങ്ങിൽ ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഉപനയനം, സമാവർത്തനം, വേദശാസ്ത്രങ്ങളെല്ലാം പഠിക്കാനുള്ള അവസരമാണ്. അതിനായി സംസ്കൃതം പഠിക്കണം. എന്നാൽ രാവിലെയും വൈകുന്നേരവുമുള്ള കുളി, സന്ധ്യാവന്ദനം, ഗായത്രി ജപം, സഹസ്രനാമം തുടങ്ങിയ ചിട്ടകൾ മുടക്കാൻ പാടില്ല. മറ്റൊരു ദിക്കിൽ താമസിച്ചുള്ള പഠനം തീർത്തും അസാധ്യം എന്നർത്ഥം. പിന്നെ മറ്റൊരു വഴിയുണ്ട്. സംസ്കൃത വിദ്വാൻമാരെ സ്വന്തം ഗ്രഹത്തിൽ വരുത്തി ശിക്ഷണം നേടുക. പക്ഷേ പണമില്ലാത്തവർക്ക് ആ വഴിയെപ്പറ്റി ചിന്തിക്കാനാവില്ലല്ലോ. 6 കഴിഞ്ഞ് 1110 സമാവർത്തനം. 14 വയസ്സും 2 മാസവും കഴിയുന്നതിന് മുൻപ് സമാവർത്തനം നടത്താം. സമാവർത്തനം വരെയുള്ള കാലഘട്ടം പുസ്തക വായനയുടെ കാലമായിരുന്നു. കെ സി കേശവപിള്ള, ഉള്ളൂർ, ഒറവങ്കര, നടുവത്ത് തുടങ്ങിയ കവികളുടെ കൃതികൾ അക്കാലത്ത് പലയാവർത്തി വായിച്ചു. ഇരവിമംഗലത്തെ മറ്റപ്പള്ളിയിൽ ചെന്നാൽ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. അവിടെ സമപ്രായക്കാരായ കുട്ടികളുണ്ട്, അവരോടൊപ്പം കൂടാം. കളിതമാശയും കവിത ചൊല്ലലുമായി സമയം പോകുന്നത് അറിയില്ല. മറ്റപ്പള്ളിയിൽ പോകാൻ ഉണ്ണിക്ക് വലിയ ഉത്സാഹമായി. അതിനിടെ ഉണ്ണി നിരവധി കവിതകളും ശ്ലോകങ്ങളും ഹൃദിസ്ഥമാക്കി. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ശ്ലോകങ്ങൾ ചൊല്ലും, വളരെ സംഗീതാത്മകമായി തന്നെ. അക്ഷരശ്ലോക മത്സരം ഉണ്ണിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉത്സവകാലത്ത് ആയാംകുടിയിൽ എല്ലാവരും ഒന്നിച്ചു കൂടും. മതിലകത്തെ തിരക്കില്ലാത്ത ഇടം അക്ഷരശ്ലോക വേദിയാവും.
അവിടെ കവിതാ കമ്പക്കാരെല്ലാവരും ഉണ്ടാവും. കാടംപ്ലാവിലെ നമ്പൂതിരിയും കുഞ്ഞുണ്ണിയുമാണ് അക്ഷരശ്ലോക മത്സരങ്ങളിൽ തിളങ്ങി നിന്നത്. സ്കൂളിൽ പഠിക്കണം എന്ന ആഗ്രഹമായിരുന്നു ആദ്യം, സംസ്കൃതം പഠിക്കണം എന്നായി പിന്നീട്. പക്ഷേ സമാവർത്തനം കഴിഞ്ഞിട്ടേ പഠനം തുടങ്ങാവൂ. പഠിക്കണമെങ്കിൽ മറ്റു ദിക്കിൽ പോകേണ്ടി വരും, അപ്പോൾ ചിട്ടയെല്ലാം തെറ്റും. സന്ധ്യാവന്ദനവും ഉപസ്ഥാനവും മറ്റും മുടക്കാൻ പാടില്ല. നാളുകൾ നീണ്ട കാത്തിരിപ്പ്, സമാവർത്തനം വരെയുള്ള നാളുകളിൽ സംസ്കൃത പഠനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. സംസ്കൃതം പൂർണ്ണമായും പഠിക്കണം, പിന്നെ വേദാന്തത്തിലേക്കുള്ള വഴി. അറിയേണ്ടതിൻ്റെ അങ്ങേ അറ്റമായിരുന്നു വേദാന്തം. അതിനപ്പുറം മറ്റൊരറിവില്ല. ആ അറിവ് ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാവും. ശൃംഗേരിയിൽ പോകണം, ആശ്രമ അന്തരീക്ഷത്തിൽ വേണം വേദാന്തം പഠിക്കാൻ. അങ്ങനെയൊക്കെ മോഹിച്ചു. സമാവർത്തനത്തിന് ശേഷം സംസ്കൃതം പഠിക്കാൻ അവസരം കിട്ടി. കുഴിയടി രാമമൂത്തപ്പനായിരുന്നു ഗുരു, മഹാപണ്ഡിതൻ. അലക്കിയെടുത്ത കോടിമുണ്ട പോലെ ശുഭ്രമായിരുന്നു ആ വിശിഷ്ട ജീവിതം. സംസ്കൃത ഭാഷയിലും ആയുർവേദത്തിലും അപാര പാണ്ഡിത്യം. അക്കാലത്തെ ഏറ്റുമാനൂരിൽ ഒരു ആയുർവേദ പാഠശാല പ്രവർത്തിച്ചിരുന്നു. അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു രാമമൂത്തപ്പൻ. മുത്തപ്പൻ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. അമ്പലത്തിനോട് ചേർന്ന് കുഞ്ഞുണ്ണയും താമസം അവിടെയാക്കി. മുത്തപ്പൻ പാഠശാലയിൽ നിന്ന് എത്തുമ്പോഴേക്കും ഭക്ഷണം തയ്യാറാക്കേണ്ട ചുമതല കുഞ്ഞുണ്ണിക്കായിരുന്നു. വൈദ്യം ഒരു നിയോഗമായിരുന്നു മുത്തപ്പന്. സമൂഹത്തോടുള്ള ഒരു കടംവീട്ടൽ പോലെ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു. മരുന്നിനോ ഉപദേശത്തിനോ ഒന്നും പ്രതിഫലം വേണ്ട. പഠനം കുറച്ചുനാൾ തുടർന്നു. വൈദ്യവും അധ്യാപനവും കുഞ്ഞുണ്ണിയെ സംസ്കൃതം പഠിപ്പിക്കലും എല്ലാം കൂടി നടത്തിക്കൊണ്ടു പോകാൻ രാമമുത്തപ്പൻ പണിപ്പെട്ടു. കുറച്ചുനാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ മറ്റൊരു അധ്യാപകനാകും ഭേദമെന്ന് തോന്നി. ഗുരുവും അതുതന്നെയാണ് പറഞ്ഞത്. സംസ്കൃത വിദ്വാൻ പട്ടമനയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. കുഞ്ഞുണ്ണി പട്ടമന വാസുദേവൻ നമ്പൂതിരിയുടെ മുന്നിലെത്തി. പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ദക്ഷിണ കൊടുക്കാൻ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അങ്ങനെ ഒരു പതിവും ഉണ്ടായിരുന്നില്ല. പഠിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാറില്ല. പഠനം പൂർത്തിയാവുമ്പോഴാണ് ഗുരുദക്ഷിണ. വളരെ നാളുകൾക്ക് ശേഷം കോഴിക്കോട്ട് ഫറോക്കിനടുത്ത് നിറം കൈതക്കോട്ടയിൽ പഠിച്ചിരുന്ന കാലത്ത് പട്ടമനയ്ക്ക് രോഗമായെന്ന് അറിയിപ്പ് കിട്ടിയപ്പോൾ കുഞ്ഞുണ്ണി വേഗം നാട്ടിലെത്തി ഗുരുനാഥനെ കണ്ടു. അന്ന് കയ്യിൽ ഉണ്ടായിരുന്ന പണം ആ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. വൈകി നൽകിയ ഗുരുദക്ഷിണ പട്ടമനയാകട്ടെ മനസ്സ് നിറഞ്ഞ ശിഷ്യനെ അനുഗ്രഹിച്ചു. നന്നായി വരും, അദ്ദേഹം പലവട്ടം പറഞ്ഞ് കുഞ്ഞുണ്ണിയുടെ ശിരസിൽ കൈവച്ചു. ശ്രീരാമോദന്തം, ശ്രീകൃഷ്ണ വിലാസം, കുമാരസംഭവം, രഘുവംശം തുടങ്ങിയ കാവ്യങ്ങൾ പട്ടമനയുടെ ശിക്ഷണത്തിലാണ് കുഞ്ഞുണ്ണി പഠിച്ചത്. പട്ടമന മഹാപണ്ഡിതനായിരുന്നെങ്കിലും അധ്യാപനത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ കവിതകളും ശ്ലോകങ്ങളും ചൊല്ലി കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരാളെ പഠിപ്പിക്കുക എന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആ സമയം കൂടി സ്വയം പഠിക്കാൻ വിനിയോഗിക്കാമല്ലോ. പട്ടമനയുടെ ശിക്ഷണത്തിലുള്ള പഠനവും പക്ഷേ അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരു നാൾ പുന്നത്തുറ ക്രോധമംഗലത്തെ നാരായണപ്പൻ മള്ളിയൂരെത്തി. അദ്ദേഹം നിറം കൈതക്കോട്ട ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. നാരായണപ്പൻ വന്ന് കുളി കഴിഞ്ഞ് ഗണപതിയെ തൊഴുത് മടങ്ങി വന്ന് ചാവടിയിൽ നിവർത്തിയിട്ട തഴപ്പായയിൽ കാൽ നീട്ടി കുറച്ചു നേരം ഇരുന്നു. പ്രായമായിരിക്കുന്നു. ഇപ്പോൾ പഴയ പോലെ ഓരോ ദിക്കിൽ നടന്നെത്തുക എളുപ്പമല്ല. വല്ലപ്പോഴും പുന്നത്തുറയിൽ വരും. രണ്ടു നാൾ കഴിഞ്ഞാൽ പിന്നെ നിറം കൈതക്കോട്ടയിലേക്ക്. കാര്യായ്മ ശാന്തിയാണ്, മറ്റാരുമില്ല. സഹായത്തിന് ഒരാളെ കിട്ടിയാൽ നന്നായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത്ര ദൂരം വന്ന് ആരാ സഹായത്തിന് നിൽക്കുക? അങ്ങനെ പോയി നാരായണ അപ്പൻ്റെ ആത്മകഥം. അവിടെ സംസ്കൃതം പഠിക്കാൻ സൗകര്യം ഉണ്ടാവുമോ, അച്ഛൻ ചോദിച്ചു. കോഴിക്കോട് കൃഷ്ണൻ എഴുത്തച്ഛനുണ്ടല്ലോ, കേമന പാഠശാല നടത്തുന്നുണ്ട്, സംസ്കൃത പാഠശാല. കുറെ കുട്ടികളും പഠിക്കാൻ വരണം എന്നുണ്ട്, നാരായണപ്പൻ ആവേശത്തോടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ സംശയിക്കണ്ട, കുഞ്ഞുണ്ണി അങ്ങോട്ട് തന്നെ വരട്ടെ.
ഈ പാഠശാലയിലേക്ക് കുറെ ദൂരമുണ്ടോ? ഏയ്, ഒരു നാഴിക അത്ര ഉണ്ടാവും. പുതിയ നാട്ടിൽ പുതിയ പാഠശാലയിൽ പഠിക്കാൻ അവസരം കിട്ടിയതിൽ കുഞ്ഞുണ്ണിക്ക് വലിയ സന്തോഷമുണ്ടായി. സംസ്കൃത സ്കൂളാണെന്നാണല്ലോ പറഞ്ഞത്, അവിടെ ആകുമ്പോൾ പഠനം മുടങ്ങുമെന്ന ഭയം വേണ്ട. കുഞ്ഞുണ്ണി യാത്രയ്ക്ക് തയ്യാറായി. മകനെ എത്ര ദൂരെ അയക്കാൻ അമ്മയ്ക്ക് നന്നേ വിഷമമുണ്ടായിരുന്നു. പിന്നെ നാരായണനൊപ്പമുണ്ടല്ലോ, പോയി വരട്ടെ. അങ്ങനെ കൊല്ലവർഷം 1112 കോഴിക്കോട് യാത്ര. ആദ്യമായാണ് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത്. തീവണ്ടിയിലും ബസ്സിലുമായി ബഹുദൂരം പിന്നിട്ട് പുതിയ കാഴ്ചകൾ കണ്ട് കുഞ്ഞുണ്ണി കോഴിക്കോട്ടെത്തി എന്ന അധ്യായത്തോടെ 3 പൂർത്തീകരിക്കുകയാണ്. മനോഹരമായ ഭാഷയും മനോഹരമായ എഴുത്തുമാണ്. നമ്മൾ വായിച്ചാലും കേട്ടാലും മതിയല്ലോ. അതിന് അതിഥൻ നമ്പൂതിരി അദ്ദേഹത്തിന് പ്രത്യേക നമസ്കാരം. കേൾക്കാൻ 9 തന്നെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. പ്രസന്ന ടീച്ചറും മധുവേട്ടനും ജയശ്രീ ടീച്ചറും ശ്യാമേട്ടനും കാരക്കൽ രാജൻതന്ത്രിയും ഹരി എസ് നായരും സ്വപ്നയും ബീനയും അജീഷും അനീഷും ജി ആർ കൃഷ്ണകുമാറും രാധാകൃഷ്ണൻമാർ സേൻ സാറും ബിന്ദു ചേച്ചിയും ലീനാ സായിയും കൊല്ലത്തെ സുരേഷ് കുമാർ സാറും എന്ന് വേണ്ട നമ്മളെ എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേർന്നു. 3 മള്ളിയൂർ സെൽ ചരിതത്തിലെ പൂർത്തിയാക്കി. രാമകഥാ മാധുരിയിലെ 11 രാമപാദുകങ്ങളുമായി ഭരതന്റെ മടക്കയാത്രയാണ്. പുരാണങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് പറയാറുണ്ട്. ആധുനിക തലമുറ അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഇന്നിൻ്റെ പ്രത്യേകതകൾ പലതും ത്രേതായുഗത്തിൽ പോലും നടന്നിരുന്നു എന്ന് രാമായണം പറയുമ്പോൾ ഈ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നിപ്പോകും. സത്യഗ്രഹം ആധുനിക കാലത്തെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണെന്ന് കരുതിയാൽ തെറ്റി. ത്രേതായുഗത്തിൽ തന്നെ ഭരതൻ അത് നടത്തിയിരുന്നു എന്ന് രാമായണം കാണിച്ചു തരും. വനവാസത്തിന് പോയ ജ്യേഷ്ഠൻ രാമനെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു ഭരതൻ്റെ സത്യാഗ്രഹ ശ്രമം. തിരുമേനിയുടെ വരികളാണ്. പക്ഷേ രാമൻ്റെ നിശ്ചയദാർഢ്യം അതിനൊന്നും വഴങ്ങിയില്ല. ചിത്രകൂടത്തിൽ രാമഭരതന്മാരുടെ സംവാദം കേട്ട് മഹർഷിമാർ പോലും രോമാഞ്ചമണിഞ്ഞു. ആ സഹോദരരുടെ അസാധാരണവും അസുലഭവുമായ സ്നേഹവായ്പ കണ്ട് അവരെ മഹർഷിവര്യന്മാർ മനം നിറഞ്ഞനുഗ്രഹിച്ചു. ഇവരുടെ അച്ഛനാകാൻ ഭാഗ്യമുണ്ടായ ദശരഥനെ ധന്യനെന്ന് അവർ വാഴ്ത്തി. കാനനവാസമെന്ന നിശ്ചയത്തിൽ നിന്ന് രാമൻ്റെ മനസ്സ് മാറ്റുക അസാധ്യമെന്ന് അവരറിഞ്ഞു. അയോധ്യാവാസികൾക്കും അത് ബോധ്യമായി. പക്ഷേ ഭരതൻ പിന്മാറാൻ ഭാവമില്ലായിരുന്നു. ജ്യേഷ്ഠനെയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു ഭരതൻ. രാമൻ വഴങ്ങുന്നുമില്ല. അവസാന ശ്രമം എന്ന നിലയിലാണ് ഭരതൻ രാമാശ്രമത്തിന് മുന്നിൽ ദർഭപ്പുൽ വിരിച്ച് ഉപവാസം കിടക്കുമെന്ന് ഭീഷണി ഉയർത്തിയത്. സ്വയം ദർഭ വിരിക്കുകയും ചെയ്തു. കടം കൊടുത്ത വിപ്രൻ പോലുണഞ്ഞേ കണ്ണടച്ചു ഞാൻ കിടപ്പൻ ശാലതൻ മുന്നിൽ മടങ്ങിപ്പോരോളവും എന്നാണ് ഭരതൻ പറയുന്നത്. ജ്യേഷ്ഠൻ നാട്ടിലേക്ക് മടങ്ങാൻ സമ്മതിക്കും വരെ ഭക്ഷണം ഉപേക്ഷിച്ച് അവിടെ കിടക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. പക്ഷേ ഭരതനെ അനുനയപൂർവ്വം പിന്തിരിപ്പിക്കാനായിരുന്നു രാമൻ്റെ ശ്രമം. നിങ്ങൾ എന്തുകൊണ്ട് ജ്യേഷ്ഠനെ നിർബന്ധിക്കുന്നില്ല എന്നായി പ്രജകളോട് ഭരതൻ. രാമൻ്റെ മനസ്സ് മാറ്റുക സാധ്യമല്ല, അതുകൊണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞത് അനുസരിക്കൂ എന്നായിരുന്നു അവരുടെയും ഉപദേശം. മഹർഷിമാരും അത് തന്നെ ഉപദേശിച്ചു. അവസാനം ഭരതന് വഴങ്ങണ്ടി വന്നു. പക്ഷേ ജ്യേഷ്ഠനില്ലാതെ താൻ തനിയെ എങ്ങനെ രാജ്യകാര്യങ്ങൾ നടത്തുമെന്നായിരുന്നു ഭരതൻ്റെ ആശങ്ക. മന്ത്രിമാരോടും ഗുരുവിനോടും മറ്ററിവുള്ളവരോടും ആലോചിച്ച് കാര്യങ്ങൾ നടത്താനാണ് രാമൻ്റെ ഉപദേശം. എല്ലാം ശരി,
പക്ഷേ സിംഹാസനത്തിലിരിക്കുന്ന കാര്യം ഭരതൻ ഓർക്കാനേ വയ്യായിരുന്നു. അതും ജ്യേഷ്ഠൻ മരപുരി അണിഞ്ഞ് കാട്ടിൽ കഴിയുമ്പോൾ. ഇന്നത്തെ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ ചേട്ടനും അനിയനും ഒക്കെ? ജ്യേഷ്ഠൻ അണിഞ്ഞ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ജ്യേഷ്ഠനു വേണ്ടി രാജ്യഭാരം നടത്താനായിരുന്നു ഭരതൻ്റെ തീരുമാനം. വൽക്കലവും ജടയും ധരിച്ച് കായികനികൾ ഭക്ഷിച്ച് ജ്യേഷ്ഠനെ പോലെ തന്നെ 14 സംവത്സരം കഴിച്ചുകൂട്ടും. കൊട്ടാരത്തിൽ കിടക്കില്ല, പുറത്ത് ജ്യേഷ്ഠനെ പോലെ പർണശാലയിൽ കഴിയും. വ്യത്യാസം ഒന്ന് മാത്രം, രാമൻ വനത്തിലായിരിക്കും, ഭരതൻ നാട്ടിലും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, വനവാസം 14 വർഷം പൂർത്തിയാകുന്നതിൻ്റെ പിറ്റേന്ന് രാമൻ അയോധ്യയിലെത്തണം. അല്ലാത്ത പക്ഷം താൻ അഗ്നിപ്രവേശം നടത്തും, അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഭരതൻ. ആ തീരുമാനത്തിന് രാമനും വഴങ്ങി. രാമൻ കാലിൽ അണിഞ്ഞു നൽകിയ മെതിയടിയുമായി ഭരതൻ യാത്രയായി. രാമനില്ലാത്ത അയോധ്യയിലേക്ക് പരിവാരങ്ങളുമായി മടക്കയാത്ര. യാത്ര പറയുന്ന ഭരതനെ കെട്ടിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞ് ഒരു കാര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു: കയ്യേയി അമ്മയെ വിഷമിപ്പിക്കരുത്. വള്ളിയൂർ തിരുമേനി എഴുതിയതാണ്. ഒറ്റ കണ്ടീഷൻ, ഭരത കയ്യേയി അമ്മയെ വിഷമിപ്പിക്കരുത്, കാത്തുരക്ഷിക്കണം. അയോധ്യയ്ക്കും ഭരതനും പിന്നെ കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. 14 വർഷം കഴിഞ്ഞ് കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 11 അധ്യായം പൂർത്തീകരിക്കുന്നത്. രഞ്ജിത്ത് ഉണ്ണിത്താന് നമസ്കാരം, അമ്പളി ടീച്ചർക്ക് നമസ്കാരം. നമ്മുടെ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങൾക്കും മളയോർ തിരുമേനി തൃപ്പാദങ്ങളുടെയും ശ്രീരാമേന്ദ്രൻ്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്നീയുള്ളവൻ പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്ന് നമ്മുടെ അനീഷ് ആദ്യം ഫേസ്ബുക്ക് തുടങ്ങണം എന്ന് പറയുകയും പിന്നീട് അതിങ്ങനെ എത്രയോ ആവർത്തി ഏതെല്ലാം ചരിതങ്ങളുമായി ബന്ധപ്പെടുകയും ചക്രപുരം ക്ഷേത്രത്തിലെ പ്രധാന സംഘാടകനായി നിന്ന യതീന്ദ്രൻ ചേട്ടനുമൊക്കെ ഇതിൻ്റെ ശ്രോതാക്കളായി ഇരിപ്പുണ്ട്. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഏറ്റവും അനുഭവവേദ്യമായിരുന്നു. കൈതപ്രം തിരുമേനിയെയും അമ്മ തമ്പുരാട്ടിയെയും കിട്ടുമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും അതെല്ലാം ഗുരുനാഥൻ്റെ അനുഗ്രഹം. ഉച്ചയ്ക്ക് സാധാരണ നമ്മുടെ യജ്ഞങ്ങൾക്ക് ഭദ്രദീപ പ്രതിഷ്ഠയും മഹാത്മ്യ പ്രഭാഷണവും പോലെയാണ് ഉച്ചയ്ക്ക് അങ്ങനെ തീരുമാനിച്ചത്. നാളെ മുതൽ 9 മുതൽ 10 വരെ നമുക്ക് രാത്രിയിൽ, ഉച്ചയ്ക്കായാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ചിലർ സൂചിപ്പിച്ചു. എല്ലാവരുടെയും സാന്നിധ്യം ഈ 9 മുതൽ 10 വരെയുള്ള സമയം അതിനായി മാറ്റിവെച്ച് ശ്രീ മള്ളിയൂർ സ്ഥൽ ചരിതവും രാമകഥാമാധുരിയും കൂടി ഇങ്ങനെ മുന്നോട്ട് നയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടിക്കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട്, രാവിലെ 10 മണിക്ക് ചക്കുളത്തമ്മയുടെ ഫേസ്ബുക്കിലും ഇന്നുച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെയും പിന്നീട് രാത്രി ഈ 9 മുതൽ 10 വരെയും ഇരിക്കുവാൻ തയ്യാറായ എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. സീതാലക്ഷ്മിയും രാധാകൃഷ്ണൻ വാസവൻ സാർ നാളെ മുതൽ ഒരു അറ്റൻഡൻസ് ബുക്ക് പോലെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരുകൾ രേഖപ്പെടുത്തി, സ്ഥിരമായി വരുന്നവർ, ഇടയ്ക്ക് അബ്സെൻ്റ് ആവുന്നവർ, ലേറ്റായി വരുന്നവർ, സ്ഥിരമായി പങ്കെടുക്കാൻ പറ്റാത്തവർ, അങ്ങനെ 4 കാറ്റഗറിയിലായി നമ്മുടെ ആളുകളെ മാറ്റി. എല്ലാവരും അതിൽ ഒരു നേരമെങ്കിലും പങ്കെടുക്കണം. അനിലാമ്പാടിക്ക് നമസ്കാരം, അതുലിൻ്റെ നമസ്കാരം, എല്ലാവരും അതിൽ എത്തിച്ചേർന്നു. ഇന്നത്തെ ഈ ദിവസം അത്തവും ഏറ്റവും ശ്രദ്ധേയമായ സൂര്യൻ്റെ ദിവസം ഞായറാഴ്ചയും വളരെ ശ്രേഷ്ഠമായ ഷഷ്ടിയും ഒക്കെ ആയിരുന്നു. ഇന്ന് സൂര്യപ്രഭയിലായിരുന്നു പകൽ മുഴുവൻ. വൈകിട്ട് ദീപാരാധന സമയത്ത് തന്നെ ചന്ദ്രനെ കാണുകയും ചെയ്തു. ഇന്നലെ രാധാകൃഷ്ണൻ വാസവൻ സാറും ബിന്ദുചേച്ചിയും അതുപോലെ ചേർത്തല പള്ളിപ്പുറത്തെ ഹരിക്കുട്ടൻ ഒത്തിരി പേർ, ഇന്നിപ്പോൾ അനീഷ് എല്ലാവരും ചന്ദ്രൻ്റെ ചിത്രമൊക്കെ എടുത്ത് അയച്ചു. വളരെ സന്തോഷം. അമ്മയുടെ കണ്ണിൽ പെടുക എന്ന് നമ്മളെല്ലാ ദിവസവും പറയും. രാവിലെ ദേവീ മഹാത്മ്യം പറയുമ്പോഴും വൈകിട്ട് ലതാശ്വസനാമം വ്യാഖ്യാനിക്കുമ്പോഴും ഒക്കെ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ അനുഗ്രഹിക്കണേ. അതിന് വലിയ പ്രാധാന്യം തിരുമേനി തൃപ്പാദങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് പറഞ്ഞു തന്നത് കൊണ്ടാണ് അതിലേക്കൊക്കെ എത്തിയത്. വൈകിട്ട് ആ ചന്ദ്രനെ കാണുമ്പോൾ ഒരു സന്തോഷം. ആ സമയത്ത് ദതിശങ്ക തുഷാരാഭം ക്ഷീരാർണവ സമുദ്ഭവം നമാമി ശശിനം സോമം ശംഭോർ മകുടഭൂഷണം.
അതുപോലെ കവിതാ ജയകുമാർ, സ്വപ്ന നന്ദകുമാർ തിരശ്ശൈലയിൽ കാണുന്ന പോലെ വാങ്മയ ചിത്രങ്ങൾ മനസ്സിൽ പതിയുന്നു എന്ന നല്ല വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അമ്മയാണ് അക്ഷരസ്വരൂപിണിയാണ് വാക്കുകളായി പുറത്തു വരുന്നത്. ഈ ഉള്ളവനിങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതിന് പ്രേരക ശക്തിയാണ് മള്ളിയൂർ തിരുമേനി എത്രപാദങ്ങൾ, വിജയകുമാരി ടീച്ചറും, അതുപോലെ കരിക്കാത്തെ അരുൺ. ഇന്ന് അരുണിൻ്റെ ഒരു ഓർമ്മ വൈകിട്ട് ഞങ്ങളിവിടെ പറഞ്ഞ സമയത്ത് മള്ളിയൂർ തിരുമേനിയുടെ ചിത്രം കഴിഞ്ഞ 2019 ജൂൺ മാസം 3 സ്കൂള് തുറക്കുന്നത്. ജൂൺ 2 വരെ കുട്ടികൾ രക്ഷകർത്താക്കളെല്ലാം കരിക്കാത്ത ക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ രാവിലെ മഴ, കരിക്കാത്ത അമ്മയുടെ വാദ്യം. ആ സമയത്ത് കരിക്കാത്ത അമ്മയുടെ ഇടതുവശത്ത്, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മയുടെ വലതുവശത്തെന്ന് തോന്നിയാലും അമ്മ ഇരിക്കുന്നത് കൊണ്ട് അമ്മയുടെ ഇടതുവശത്ത് ഗുരുമന്ദിരമുണ്ട്, ഗുരുമണ്ഡപം. വേറെ ഒരു സ്ഥലത്തും അങ്ങനെ അപൂർവമാണ്. ആ ഗുരുമണ്ഡപത്തിൻ്റെ മുന്നിൽ തിരുമേനിയുടെ പടം മഴവെള്ളത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് തിരിച്ചത്. ആ ചിത്രം ഇപ്പോഴും അഭിഷേകത്തിനായി തന്നെ വെച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പം മഴവെള്ളം എടുക്കും, അല്ലാത്തപ്പം വെള്ളം എടുക്കും. ഇന്ന് രാവിലെ അവിടെ അഭിഷേകം കഴിച്ചു. ആ സമയത്തൊരു പച്ചക്കുതിര വന്ന് തിരുമേനിയുടെ ആ കുടുമയിലെ തുളസി, പുതിയ തുളസിയെ ഇപ്പം എപ്പോഴും അവിടെ വഹിക്കും. അപ്പോൾ അതിൽ വന്നിരുന്നു. അത് ഉച്ചയ്ക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് എപ്പോഴാണ് അപ്രത്യക്ഷമായതെന്ന് അറിഞ്ഞില്ല. അപ്പം ചില ജീവജാലങ്ങൾക്ക് നമ്മൾ സായി സൽചരിതം വായിച്ചപ്പോഴും ആ ജീവജാലങ്ങളിലൊക്കെ ഈശ്വരനെ കണ്ട ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. അപ്പോൾ കരിക്കാത്ത അമ്മയുടെ കാര്യം ഇന്നിവിടെ സൂചിപ്പിച്ചു. അരുണതിനൊക്കെ എല്ലാം സാക്ഷിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ചടങ്ങ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് ആ മഹാഗുരുനാഥനും അമ്മമാരും ദേവന്മാരും എല്ലാമാണ്. പിന്നെ നിങ്ങളെപ്പോലെയുള്ള സഹൃദയരായ ശ്രോതാക്കൾ. ഇന്ന് രാവിലെ തമ്പുരാട്ടിയും കൈതപ്രം തിരുമേനിയും ഒക്കെ പറഞ്ഞതുപോലെ ഇതിനൊരു പുണ്യം വേണം. മള്ളിയൂർ സൽചരിതം കേൾക്കുന്നതിന് പുണ്യം വേണം. അദ്ദേഹത്തെ അവർ രണ്ടുപേരും വിശേഷിപ്പിച്ചത് നിങ്ങൾ കേട്ടുകാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠതയാണ്. അമ്മ, അച്ഛൻ, ഗുരു, ഭഗവാൻ എന്നൊക്കെയുള്ള സങ്കല്പത്തിൻ്റെ ആ പ്രായോഗിക തലം വളരെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മഹാ അവതാര പുരുഷനാണ് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ. നമുക്കെല്ലാവർക്കും പൂന്താനത്തിനെയോ മേൽപ്പത്തൂരിനെയോ വില്ലുമംഗലത്തിനെയോ കുറുവരമ്മയോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവനെയോ ചട്ടമ്പിസ്വാമിയോ ശങ്കരാചാര്യയോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഓരോ ഗുരുക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ അവരെ പറ്റി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. ഇതിന് ആനന്ദകരമായി പങ്കെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും അതുണ്ടാവാൻ, ഈ വീട്ടിലും അതുണ്ടാവാൻ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് അറിയിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി. ആ പൗർണമി കാലം വെളുത്തപക്ഷം മംഗളകരമായി ഗുരുവിൻ്റെയും ഭഗവാന്റെയും മള്ളിയൂർ സൽചരിതവും ശ്രീരാമ കഥാ മാധുരിയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൂരദർശൻ നാഷണൽ ചാനലുള്ളവർ ശ്രീ ഷിർദി സായി ചരിതവും കൂടി 10:30 വരെ കാണണം എന്നറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും നമുക്ക് വാട്സപ്പിലൂടെ ഉദയത്തിന് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അവരവരുടെ അമ്മ, അവരവരുടെ അച്ഛൻ, അവരവരുടെ കുലത്തിലെ പിതൃക്കൾ, അവരവരുടെ ഗുരുക്കന്മാർ എല്ലാവരെയും മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗോപകുമാർ സദാശിവൻപിള്ളൈ ബ്രഹ്മചാരി വിഷ്ണു ചൈതന്യം ഉണ്ടായിരുന്നു. പ്രത്യേക നമസ്കാരം. നാളെയും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹസതോ മാ സത്യമേയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേരി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേരി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേരി സമർപ്പയാമി.
സർവം ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപാദങ്ങളെ സമർപ്പയാമി. ഓം പൂർണമദൻ പൂർണം ഇദം പൂർണാത് പൂർണം ഉദച്ഛ്യതെ പൂർണസ്യ പൂർണം ആദായ പൂർണം ഏവ അവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.